what I want to make. Cause I don't give a fuck what you say. മധ്യപ്രദേശിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയതിൽ ഏറ്റവും മോശമായ വഴി കേട്ടോ മധ്യപ്രദേശ്. ഇവിടെ ടോൾ റോഡൊക്കെ കാര്യം, പക്ഷെ വഴി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. മാത്രമല്ല ഇവിടെ എല്ലാം മഴ കയറിയിട്ട് പച്ചക്കറി കൃഷി എല്ലാം പോയി, എല്ലാം വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് ഇപ്രാവശ്യം കേരളത്തിലേക്കുള്ള നോടൊക്കെ കുറച്ച് വില കൂടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോ കേട്ടോ കാട്ടിക്കൂടെ ഇത് പണിത് വെച്ചേനെ. അപ്പൊ ഈ കാട്ടിലെ മൃഗങ്ങള് മട്ടം ചാടാതിരിക്കാൻ വേണ്ടി പണിത് വെച്ചേന്ന് തോന്നുന്നു. രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ബാരിക്കേഡ് പോലെ പണിതിട്ട് ഒരു ഒന്നരാൾ പൊക്കമൊക്കെ വരും, അത്രയും ഹൈറ്റില് പണിത് വെച്ചിട്ടുണ്ട്. അതിനൊക്കെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടുപോത്തും പുലിയൊക്കെ ഉള്ള സ്ഥലം, പുലികളും കാട്ടുപോത്തൊക്കെ ഉണ്ടെന്നാണ് അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടില്ല എന്താണെങ്കിലും വണ്ണം ചാടും. കുറെ കുറങ്ങളെ കണ്ടു കേട്ടോ. വാറുള്ള സുരക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കും ഉണ്ടാവും. ഇത് കിലോമീറ്ററോളം ദൂരത്തിൽ ഇത് പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരങ്ങുകളെല്ലാം വട്ടം ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു 650 കിലോമീറ്റർ ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ഓടി ഹൈദരാബാദിൽ എത്തിയിട്ടുണ്ട്. ഹൈദരാബാദിന്റെ ഔട്ടർ റിംഗ് റോഡാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ റോഡാണ്. നമ്മളിപ്പോ ടൗണിലോട്ട് കയറിയില്ല, കാരണം ടൗണിൽ കയറി കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ബ്ലോക്ക് പിടിച്ച് നടക്കാന്നേ ഉള്ളൂ. നമുക്ക് പോകേണ്ടത് ഫിലിം സിറ്റി കാണാനാണ് അല്ലേ, രാമോജി ഫിലിം സിറ്റി. അപ്പൊ അത് കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഔട്ടർ റിംഗ് റോഡ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കേട്ടോ. ഇത് എത്ര കിലോമീറ്റർ ഓടണമെന്ന് പറഞ്ഞത്? ഇതിന് 45 കിലോമീറ്റർ ഓടണം. ഔട്ടർ റിംഗ് 45 കിലോമീറ്റർ നമുക്ക് ഇത് ഈ ഔട്ടർ റിംഗ് റോഡിൽ കൂടെ ഓടണം. അങ്ങനെ അപ്പൊ 4 വരി പാത കേട്ടോ. നല്ല മനോഹരമായിട്ട് അടിപൊളിയായിട്ട് കിടക്കുന്നു. ഇപ്പൊ നമ്മള് ടോൾ കൊടുത്തതിന് നഷ്ടമില്ല അല്ലേ. ഇത്രയും നേരം നമ്മൾ ടോൾ കൊടുത്തതിനകത്ത് ഓരോ അർത്ഥവും, കാരണം വളരെ മോശം വഴികളായിരുന്നു. മധ്യപ്രദേശ് പിന്നെ UP അല്ലേ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മൂന്ന് സ്ഥലത്തെയും വഴികൾ വളരെ മോശമായിരുന്നു കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ഉപ്പാടത്ത് ചാടി 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 മോശം വഴിയായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ നല്ല വഴി കിട്ടിക്കഴിഞ്ഞപ്പോ നല്ല രസം. രണ്ട് സൈഡിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല പച്ചപ്പായിട്ട് നിപ്പുണ്ട്. ഇതില് ബാംഗ്ലൂര് പോകാനൊക്കെ ആണെങ്കിൽ 16 എന്ന് പറയുന്നൊരു വഴിയുണ്ട്, അതിലേക്ക് ചാടി പോകണം. നമുക്ക് ചടി പോകേണ്ടത് 11 അല്ലേ, എക്സിറ്റ് 11. ആ 11 നമ്മൾ ചാടി പോയില്ലെങ്കിൽ പിന്നെ നമ്മൾ വഴി മാറിപ്പോവും. അപ്പൊ നമ്മൾ നോക്കിയിരിക്കുകയാണ് 11 വരാൻ വേണ്ടി. 11 കൂടി നമ്മൾ പുറത്തേക്ക് ചാടി പോകുന്നതായിരിക്കും. നമുക്ക് ഈ 40 കിലോമീറ്റർ ഓടാനായിട്ട് ഫാസ്റ്റാഗിൽ നമുക്ക് കൊടുക്കേണ്ടി വന്നത് 90 രൂപയാണ് കേട്ടോ. എങ്കിലും നമുക്ക് ആ 40 രൂപ അല്ല 90 രൂപ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഇനി ഓരോ ലൈനും 120 അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും മെയിൻ്റനൻസ് ചെയ്ത് പോകുന്നില്ല. വണ്ടി പോകുന്ന കുറഞ്ഞ വണ്ടിയാണെങ്കിൽ അവൻ പതുക്കെ പോകും, അതനുസരിച്ച് പുറകെ വണ്ടി പതുക്കെ പോകാനേ പറ്റുള്ളൂ, വേറെ മാർഗമില്ല. അപ്പൊ അവിടെ എഴുതി കാണിച്ചു കേട്ടോ, 11 ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ 12 യൂസ് ചെയ്തോളാം പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ലോറി മറിഞ്ഞ കിടപ്പുണ്ട്. അപ്പോ ലോറി അവിടെ വട്ടം മറിഞ്ഞു, അതുകൊണ്ട് നമ്മളോട് 12 എടുത്തോളാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് കിട്ടിയിട്ടോ നമുക്ക്. അതുകൊണ്ട് ഇവിടെ എല്ലാം ബ്ലോക്കായി. ഇതിലേ ഇറങ്ങാൻ തോന്നുന്നു. ഇതിലെങ്ങനെ തിരിച്ചു വിടുന്നുണ്ട്, ഇത് വലിയ ട്രെയിൻ പോലത്തെ വണ്ടികളൊക്കെ വിട്ടിട്ട് തിരിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളാ ഉള്ളത് തെലുങ്കാന കേട്ടോ. അപ്പൊ തെലുങ്കാനയിൽ എന്താണ് കാണാനുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാം, രാമോജി ഫിലിം സിറ്റി ആണ്. അപ്പൊ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് നമ്മള്. അപ്പൊ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കയറാനായിട്ട് 1600 രൂപയാണ് കേട്ടോ ഒരാൾക്ക്. അപ്പൊ നമുക്ക് ഇന്ന് ഒരു ദിവസം ഫുള്ളായിട്ട് അതിനകത്ത് കറങ്ങി കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി കാണാം.
വിശേഷങ്ങൾ കാണാം. അപ്പൊ ഇതല്ല ഇവിടുത്തെ വണ്ടി പാർക്കിംഗ് ഏരിയ ആണ്. അപ്പൊ നമ്മള് ലോഡ്ജ് എടുത്തവർക്ക് നമ്മള് വണ്ടി അവിടെ ഇട്ടു കേട്ടോ. ചോദിച്ചാ വണ്ടി വെറുതെ നിങ്ങൾ കൊണ്ടുവരണല്ലോ നടത്തില്ല, അതിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് നമ്മള് ലോഡ്ജ് എടുത്തത്. അപ്പൊ ഇങ്ങോട്ട് നടന്നു പോരാൻ അതിനുള്ള വഴിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം. അപ്പൊ നമ്മൾ ആ പാർക്കിംഗ് ഫീസ് നമുക്ക് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് ആ വണ്ടി അവിടെ നമ്മൾ ഇട്ടിട്ട് നടന്നു പോരുകയാണ്. അപ്പൊ ഇവിടുത്തെ പ്രവേശനം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മുതല് വൈകിട്ട് 5:30 വരെയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശകലം താമസിച്ചു പോയി. അപ്പൊ പിന്നെ അത് കാണാൻ പറ്റില്ലല്ലോ. ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പോലും കയറി കണ്ടാ തീരുകയാണെന്നാ പറയുന്നത്. അപ്പൊ പിന്നെ നമ്മള് കുറച്ച് സമയം കൊണ്ട് കണ്ടാ തീരില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഇന്നലെ കയറിയില്ല, ഇന്ന് രാവിലെ തന്നെ നമ്മൾ വന്നേക്കുവാണ്. അപ്പൊ ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു, 1600 രൂപയാണ് ഒരാൾക്ക്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ടിക്കറ്റ് കൗണ്ടർ, വേൾഡ് ലാർജസ്റ്റ് ഫിലിം സിറ്റി എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ടിക്കറ്റ് അവിടെ കൊണ്ടുപോയി സ്കാൻ ചെയ്യണമായിരിക്കും. അതുപോലെ തന്നെ നടന്നു പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു വീൽ ചെയറൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടിക്കറ്റിന്റെ ഒരു നിരക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്, അഡൽട്ട് 1350, അപ്പൊ പ്ലസ് GST കൂടെ വരും കേട്ടോ. അങ്ങനെയാണ് നമുക്ക് 1600 രൂപ വരുന്നത്. ഇത് കൂടാതെ വേറൊരു പാക്കേജ് ഉണ്ട് 3000 രൂപയുടെ, അതിന് AC ബസ്സും അതുപോലെ അതിനെ കൂടെ ലഞ്ചും ഒക്കെ ആയിട്ട് തയ്യാറാക്കിയ ഒരു പാക്കേജാണ്. നമ്മൾ 1600 രൂപയുടെ പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഇവിടെ എൻട്രൻസിലേക്ക് പ്രവേശിക്കുന്ന ജെൻസും ലേഡീസും രണ്ടും രണ്ടായിട്ടാണ്. അപ്പൊ ലേഡീസ് വേറൊരു നിരയായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ വേറെ നിരയായിട്ടാണ് ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ മേത്ത് പതിച്ചു കേട്ടോ ഒരു സ്റ്റിക്കർ. എന്റെ മച്ചാണ് നെഞ്ചു തടിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. നമ്മുടെ ബസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആളുകളെല്ലാം ആദ്യം തന്നെ ഇവിടെ കയറി ഇരിപ്പുണ്ട്. ഇത് AC ബസ് അല്ല കേട്ടോ, ഇത് സാധാ ബസ്സാണ്. നമ്മളെ ഇവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടതിന് ശേഷം ആ ബസ് ഇവിടുന്ന് പോയി, നമ്മളെ എൻട്രൻസിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പിള്ളേരുടെ ആക്ടിവിറ്റീസൊക്കെയാണ്, ആളുകളും അതാ കയറി ആടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഡെസ്ക് കണ്ടു, നമ്മൾ അവിടെ ചോദിക്കാനായിട്ട് പോയിട്ടുണ്ട്. കാരണം ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത്. അപ്പോൾ 9:30 ഇവിടെ ഒരു ഓപ്പണിംഗ് സെറമണി ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു 2 ബസ്സിൽ കയറി കയറണം. അവിടെ നിന്ന് ഒരു ബാഹുബലി സെറ്റിൽ നമ്മളെ കൊണ്ട് ഇറക്കുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അപ്പോൾ അതുവരെ നമുക്കൊരു ടൈം ഇവിടെ ഉണ്ട്. ഒരു പക്ഷേങ്കിൽ ഇവിടെ വന്ന് കാപ്പ് കുടിക്കാതെ വന്നവർക്ക് കാപ്പ് കുടിക്കാനുള്ള റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ ആയിരിക്കാം ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു 9:33 ആയിട്ടുള്ളൂ, 9:45 വരെയുള്ള സമയം നമുക്കിവിടെ ഉണ്ട്. ഏതോ ഒരു മായാ ലോകത്ത് വന്ന ഒരു പ്രതീതി നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കന്നഡക്കാർ വന്നു കേട്ടോ. മച്ചാണ്ട് ചോദിക്കുക, കന്നഡ TV കണ്ടിട്ടുണ്ടല്ലോ, ചാനൽ കണ്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടല്ലോ ഒന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ്
അപ്പൊ ഈ കാണുന്ന ഈ ചെറിയ കെട്ടിടത്തിലാണ് ഒരു വെൽക്കം ഡാൻസും പരിപാടികളൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ അത് നമ്മൾ കാണാനായിട്ട് ഇവിടെ ആളുകളെല്ലാം വന്നിട്ടുണ്ട്. ഒരേപോലെ തൊപ്പിയൊക്കെ വെച്ച് കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഓരോ സിനിമയുടെ സെറ്റ് ഇട്ടേക്കാണ് കേട്ടോ. പോസ്റ്റ് ഓഫീസ് കോഫി ഷോപ്പ് അങ്ങനെ വിവിധ തരത്തിലുള്ള സെറ്റുകളാണ് ഈ കാണുന്നത്. ഇവിടെ കരട്ടിക്കുട്ട ഞങ്ങൾ നോക്കിയിരിക്കുന്നുണ്ട്. മച്ചൻ അതിലെ പോയി നോക്കുന്നുണ്ട്. ഒറിജിനൽ ആണോ എന്ന് നോക്കുന്ന. പിന്നെ ആണ് ഇവിടുത്തെ വെൽക്കം ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ രണ്ടാം നമ്പർ വണ്ടികളിലേക്ക് പോകും. നമുക്ക് ബാഹുബലി സെറ്റ് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.